ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തിയ ഭയപ്പെടുത്തിയ കുറേ വാർത്തകളുണ്ടായി. അതിൽ പ്രധാനമായും പ്രണയപ്പക മൂലമുണ്ടായ കൊലപാതകങ്ങളാണ്. പ്രണയം തിരസ്കരിച്ചതിൻ്റെ പേരിൽ കൂടെയുള്ള പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ കൊലപ്പെടുത്തുക, ക്രൂരമായി പീഡിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറേയേറെ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോഴെല്ലാം വില്ലനായി വന്നത് ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതുപോലെയുള്ള ചില ഓൺലൈൻ ട്രേഡിംഗ് സൈറ്റുകളാണ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ, ഈ ആസിഡ് പോലുള്ള ഈ വസ്തുക്കൾ ഇത്രയും ഈസി ആയിട്ട് ലഭ്യമാക്കാൻ ഈ ഇത്തരം സൈറ്റുകൾ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകൾ എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു വഴി വെച്ച് കൊടുക്കുന്നതെന്ന് പലപ്പോഴും ഈ വാർത്തകൾ വായിക്കുമ്പോൾ എന്നെപ്പോലെ നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകാം. എന്തായാലും ആ സംശയത്തിന് ഇപ്പോൾ ഒരു മറുപടി കിട്ടിയിരിക്കുകയാണ്. 17-കാരി ആസിഡ് ആക്രമണത്തിന് ഇരയായ സംഭവത്തിൽ നടപടിയുമായി ഡൽഹി വനിതാ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇ കോമേഴ്സ് സൈറ്റുകളായ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതികൾ ആസിഡ് വാങ്ങിയത് ഓൺലൈനായിട്ടാണ് എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതോടെയാണ് ഇത്തരത്തിൽ നടപടി കമ്മീഷൻ എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ വളരെ ലാഘവത്തോടെ, വളരെ എളുപ്പത്തിൽ മാർക്കറ്റിൽ നിന്നും പച്ചക്കറികൾ വാങ്ങുന്ന അതേ എളുപ്പത്തോടെ ആസിഡ് വാങ്ങാൻ സാധിക്കുന്നു. ഫ്ലിപ്കാർട്ട് വഴിയായിരുന്നു പ്രതികൾ ആസിഡ് വാങ്ങിയത്. ആമസോണിലും ആസിഡ് ലഭ്യമാണ്. ഇത് നിയമവിരുദ്ധമാണ് എന്നും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ആമസോണിനോടും ഫ്ലിപ്കാർട്ടിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ന്യൂഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ്. ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ എന്തുകൊണ്ടാണ് ആസിഡ് ലഭ്യമാക്കുന്നത് എന്ന് നോട്ടീസിലൂടെ ഈ കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. വിതരണക്കാരന്റെ ലൈസൻസ് പരിശോധിച്ചതിന് ശേഷമാണോ അവരുടെ ആസിഡ് ഓൺലൈൻ സൈറ്റ് വഴി വിൽക്കുന്നത് എന്നും കമ്മീഷൻ ആരാഞ്ഞിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്തായാലും ഈ ഇ കോമേഴ്സ് സൈറ്റുകൾ മറുപടി പറയേണ്ടി വരും. ആസിഡ് വിൽക്കുന്നവരുടെ ലൈസൻസിന്റെ കോപ്പി സമർപ്പിക്കാനും ഇ കോമേഴ്സ് സൈറ്റുകളോട് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ചയായിരുന്നു ഡൽഹിയിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഇത്തരത്തിൽ ആസിഡ് ആക്രമണത്തിന് ഇരയായത്. ബൈക്കിലെത്തിയ ഒരു സംഘമായിരുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ഇതുമില്ലാതെ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 17-കാരി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖത്തും കഴുത്തിലുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. കേസിൽ പ്രധാന പ്രതി ഉൾപ്പെടെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സച്ചിൻ അറോറയാണ് ഈ വിഷയത്തിൽ ഈ കേസിൽ മുഖ്യപ്രതി. ഇയാളുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. 3 മാസം മുൻപ് ഇവർ തമ്മിലുള്ള പ്രണയബന്ധം വേർപിരിഞ്ഞിരുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് സച്ചിൻ ആസിഡ് ആക്രമണത്തിന് പദ്ധതിയിട്ടത്. തുടർന്ന് ഫ്ലിപ്കാർട്ട് വഴി ആസിഡ് വാങ്ങുകയും പെൺകുട്ടിയുടെ മുഖത്ത് യാതൊരു ദയയുമില്ലാതെ ഒഴിക്കുകയായിരുന്നു എന്നാണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ. ശരിക്കും ആസിഡ് മാത്രമല്ല, നമുക്കറിയാം, നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ചില സ്ഫോടന പരമ്പരകൾ, അതായത് മംഗളൂരു സ്ഫോടന പരമ്പര, അതുപോലെ തന്നെ കോയമ്പത്തൂർ ഉക്കടത്ത് നടന്ന സ്ഫോടന പരമ്പര, ഇതിലൊക്കെ വളരെയധികം നമ്മൾ കേട്ട 2 പേരുകൾ തന്നെയാണ് ഈ ഇ കോമേഴ്സ് സൈറ്റുകൾ. അതായത് ഇ കോമേഴ്സ് സൈറ്റുകളിൽ നിന്ന്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇ കോമേഴ്സ് സൈറ്റുകളിൽ നിന്ന് ബോംബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതുപോലെ പ്രതികൾ വാങ്ങിയിരുന്നുവെന്നും അതിന്റെ സഹായത്താലാണ് ഇവർ ബോംബ് ഉണ്ടാക്കിയതെന്നും ബോംബ് സ്ഫോടനത്തിന് കാരണമായത് എന്നുമൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇ കോമേഴ്സ് സൈറ്റുകളെ തന്നെ, ഇ കോമേഴ്സ് സൈറ്റുകളോട് ഈ നോട്ടീസ് ആവശ്യപ്പെടുക മാത്രമല്ല വേണ്ടത്, ഇ കോമേഴ്സ് സൈറ്റുകളിലൂടെ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കപ്പെടാവുന്ന ഇത്തരം വസ്തുക്കളെ കൂടി നിരോധിക്കുക എന്നുള്ള ഒരു ഭാഗമാണ് നമ്മുടെ നിയമത്തിന്റെ വശത്തു നിന്നും അതല്ലെങ്കിൽ സർക്കാരിന്റെ വശത്തു നിന്നും ഒക്കെ വരേണ്ടത്. അത്തരം കുറേ കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒരു ആക്രമം ഉണ്ടാകാൻ അല്ലെങ്കിൽ രാജ്യത്തൊരു രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന യാതൊന്നും ഇത്തരത്തിൽ കോമൺ ആയിട്ട് ഇത്തരം സൈറ്റുകളിലൂടെ വിൽക്കാൻ ഇടവരരുത്. അതിനുള്ള നിയമ നടപടികൾ കൂടി സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന ആവശ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാസ്.